ദാ അമ്മയുടെ സ്വാമി ഉണ്ണാവൃത തിരുവടികൾ. നിനക്ക് ഇതെന്താ അജയ? ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടു വന്നിട്ട് അമ്മയല്ലേ പറഞ്ഞത് ഇവൻ ആരുമില്ല പാവമാണ് മുന്തിയ ചരക്കാണെന്നൊക്കെ. അങ്ങാടിയിൽ ഇവൻ എന്നോട് കാണിച്ചതൊന്നും അമ്മ കണ്ടില്ലല്ലോ. ആ വെച്ചിട്ടുണ്ടടാ നിനക്ക്. ഞാൻ തീർന്നില്ലേ കുഞ്ഞെ നിങ്ങൾ തമ്മിലുള്ള വിരോധം? ഈ നിലയ്ക്ക് പോയാൽ അത് നല്ല രീതിയിൽ തീരുന്ന എനിക്ക് തോന്നല്ലേ. എന്താടാ ഒന്നുമില്ല. തന്റെ മീശ എങ്ങനെ മേലേക്ക് നിൽക്കുള്ളൂ? താഴേക്ക് നിൽക്കും. എങ്ങനെയാ അത് കാണട്ടെ? ഇത്രയല്ലേ വേണ്ടു? ആ തന്റെ യൂണിഫോം എന്തേ? ആ കാക്കി കളസവും പോലീസുകാരന്റെ തൂഷും. അത് സ്റ്റേഷനിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയപ്പോ ഞാൻ അഴിച്ചു വെച്ചു. അകത്തേക്ക് വരണം. വാടാ. സാധാരണ നിലയിൽ താൻ എത്ര ദിവസം വരെ നിരാഹാരം കിടക്കും? എന്നെ ഇന്നേ വരെ അവിടെ നിന്ന് ആരും പിടിച്ച് പുറത്താക്കിയിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. അങ്ങനെ വേണ്ടി വന്നാലോ മരണം വരെ കിടക്കും. അന്നം മുമ്പിൽ വെച്ച് ഇമ്മാതിരി വർത്താനം പറയാതെ രണ്ടാളും. അമ്മ വിളമ്പിക്കോ, അവൻ കഴിക്കും. എനിക്ക് വേണ്ട. കൺമുമ്പിലില്ലെങ്കിലും കണ്ടോർമ്മയില്ലെങ്കിലും മനസ്സിലൊരു അമ്മയുണ്ട്. ആ അമ്മയെ പിടിച്ച് സത്യം ചെയ്താൽ ഞാൻ തെറ്റിക്കാറില്ല. എനിക്ക് വേണ്ട. ഉത്തമ പറയുന്നത് അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇത്രയും കാലം ഞാൻ ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. എന്റെ കഞ്ഞിയൂടി മുട്ടിച്ചു. നാട്ടുകാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തി. എന്നിട്ടും വേണ്ടാത്ത ചോറ എന്നെ കൊണ്ട് തല്ലി അനുസരിപ്പിച്ച് കഴിപ്പിക്കാനാണെങ്കിലേ അത് കൊലച്ചോറ. എനിക്ക് വേണ്ട. വിളിച്ചപ്പോ വന്നത് എന്റെ മര്യാദ. മനസ്സ് വേദനിപ്പിക്കാതെ പറഞ്ഞേക്കേണ്ടതേ നിങ്ങളുടെ മര്യാദയാ. ആ മോനെ നീ പറഞ്ഞില്ലേ കൺമുന്നിലില്ലെങ്കിലും കണ്ട ഓർമ്മയില്ലെങ്കിലും മനസ്സിലൊരമ്മയുണ്ടെന്ന്. ഞാനൊരമ്മയാണ്. അമ്മ പറഞ്ഞ മക്കള് കേക്കണം. വാ മോനെ. നിന്റെ പോലീസ് കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അതിലോട്ട് ഇടപെടുന്നുമില്ല. ഇതിനെ നീ കൈയൊഴിയരുത്. പിന്നെ എന്തുദ്ദേശത്തിലാ അമ്മ ഞാൻ ഇവനെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത്? പക്ഷെ ഇനി അവിടെ ഒന്ന് പോലീസ് കളിക്കോ? നല്ല കുട്ടിയായിട്ട് ഇവൻ അവിടെ നിന്നോളൂ. ഇല്ലേ കണ്ണ? കണ്ണനോ? ആ നിനക്ക് തോന്നിയോ അവൻ കൊണ്ടുവന്നില്ലേ സാക്ഷാൽ കണ്ണനെ? എനിക്ക് ഇവനെ ഇങ്ങനെ വിളിക്കാൻ തോന്നി. പാവം പട്ടിണി കിടന്നു. പട്ടിണി ഒരുപാട് കിടന്നിട്ടുണ്ട്. സാധാരണ കുട്ടികള് സ്കൂളിൽ നിന്ന് ഒളിച്ചോടി പോവാന്ന് കേട്ടിട്ടില്ലേ? ഞാൻ ചെറുപ്പത്തില് അങ്ങാടി നിന്ന് ഒളിച്ചോടി അനാഥാലയത്തിൽ പോയി ചേർന്നിട്ടുണ്ട്. പഠിക്കാനുള്ള ആശയമുണ്ട് പോലീസ് ആവാനെ. അവിടുത്തെ സ്ഥിതിയൊക്കെ കഷ്ടം തന്നെയായിരുന്നു. പട്ടിണി എന്ന് പറഞ്ഞ അതായിരുന്നു പട്ടിണി. ഓർഫനേജിന്റെ വളപ്പിൽ കുറെ പപ്പായ മരം ഉണ്ടേ. എന്നും പപ്പായ ഉപ്പിട്ട് വേവിച്ചു വരും. കഞ്ഞിയിലാണെന്ന് വെച്ചാ വറ്റിനേക്കാ കൂടുതൽ കല്ലും മണ്ണുവാ. ഇൻസ്പെക്ഷൻ ആള് വരുന്ന ദിവസം കോറത്തുണി കുഴലു പോലെ തുന്നി രണ്ട് കൈയും പിടിപ്പിച്ച് ഇടിച്ചു വരും. വരുന്നവർ ചോദിച്ചാ ആഴ്ചയിൽ ഒരു ദിവസം മീൻകറി, പിന്നെ മുട്ടക്കറി, ഇറച്ചിക്കറി, കോഴിക്കറി. കോഴി എന്നൊക്കെ പറയുന്നത് അപ്പുറത്തെ പറമ്പില് ജീവനോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങള് പൊട്ടന്മാര് പഠിപ്പിച്ചു തന്നൊക്കെ അതുപോലെ പറയുകയും ചെയ്യും. അനാഥ കുട്ടികളല്ലേ ആര് ചോദിക്കാൻ. ഒരിക്കൽ ഞങ്ങള് കുട്ടികളെല്ലാം കൂടി ചേർന്ന് പപ്പായ മരത്തിന്റെ ചോട്ടില് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചു. മരം ഉണങ്ങി പോവാൻ വേണ്ടിട്ടാ. തെണ്ടിക്കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. പപ്പായ മരമൊക്കെ ഉണങ്ങിപ്പോയി. എന്നിട്ടോ അതോടെ ഉപ്പിട്ട് പുഴുങ്ങിയ പപ്പായ കൂട്ടാൻ ഇല്ലാണ്ടായി. പട്ടിണിയാണെങ്കിൽ പഠിക്കണം എന്നുണ്ടായിരുന്നു. പോലീസായിട്ട് തെണ്ടിക്കുട്ടികളുടെ കഞ്ഞി കട്ടുകുടിക്കുന്നവരെ പിടിക്കാൻ 8-9 ക്ലാസ് വരെ ഒപ്പിച്ചു. പിന്നെ ചൊറി പിടിച്ചു. മേലാകെ ചൊറിയും പുണ്ണും. ഒരിക്കൽ ചെറിയൻ സാറും ബീരാനിക്കയും കൂടി പരിപ്പൂടയൊക്കെയായിട്ട് എന്നെ കാണാൻ വന്നപ്പോ എന്റെ സ്ഥിതി കണ്ട് സഹിക്ക വയ്യാതെ കൂട്ടിക്കൊണ്ടു വന്നു. വിദ്യാഭ്യാസം എന്നുള്ള അഭ്യാസം അതോടെ തീർന്നു. എന്റെ ആരും അല്ലെങ്കിലും ഗൗരിയുടെ അമ്മ എന്നെ ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചു. നല്ലോണം ഒരച്ച് തേച്ച്. അന്നെന്റെ ഗൗരിക്ക് ഒരു 8-10 വയസ്സ് കാണും. ഒരിറച്ചി വെന്ത മണാത്ര അന്ന് എനിക്ക്. അവള് പറയും അമ്മയില്ലാത്ത കുട്ടിക്കാലം ആർക്കും ഉണ്ടാവരുതമ്മേ.